അരക്കപ്പ് മൈദ ലെവൽ ചെയ്തെടുക്കണം. അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് സോഡ, മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി അരിപ്പയിലൂടെ നന്നായി അരിച്ചെടുക്കണം. എന്നിട്ട് വിസ്കോ ഫോർക്ക് കൊണ്ട് നന്നായി യോജിപ്പിക്കണം. മൂന്നും കൂടി നന്നായി മിക്സായാലേ കേക്ക് നന്നായി കിട്ടുള്ളൂ. നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കാൽ കപ്പ് പഞ്ചസാര, പിന്നെ കാൽ കപ്പിൽ താഴെയും അങ്ങനെയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഒരു നുള്ള് ഉപ്പ്, എല്ലാം കൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം, നല്ല തിക്കായി വരുന്നത് വരെ. നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഓവറായി ബീറ്റ് ചെയ്താൽ മാവ് താണു പോകും. ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ആക്കി വെച്ച മൈദാ മിക്സ് ഇല്ലേ, അത് രണ്ട് പ്രാവശ്യമായി ഇട്ട് കൊടുക്കാം. ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് കാൽ കപ്പ് ഇളം ചൂട് പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കാം. അതിൻ്റെ ഇടയ്ക്ക് ടൈഗറിൻ്റെ ബദാമിൻ്റെ മിക്സ് ഉണ്ട്, 30 രൂപയാണ് വില. അത് രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി യെല്ലോ കളറാണ് കേക്ക് ഉണ്ടാവുക. നല്ല ടേസ്റ്റുമാണ് ഈ കേക്ക് കഴിക്കാൻ. ബദാം ഇല്ലാതെ തന്നെ ബദാമിൻ്റെ കേക്ക് കഴിക്കാൻ പറ്റും. ഇനി ബാക്കി മൈദാ മിക്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഓവറായി മിക്സാക്കരുത്. ഞാനൊരു ചായപാത്രം എടുത്തിട്ട് സൺഫ്ലവർ ഓയിൽ ഇല്ലേ, അത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നു, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പറൊന്നും ആവശ്യമില്ല. ഇനി ഇതുപോലെ ഉള്ള ഒരു അപ്പക്കുള്ളി കൊണ്ട് നമുക്ക് ഇതൊന്ന് എയർ ബബിൾസ് കളഞ്ഞു കൊടുക്കാം. എന്നിട്ടൊന്ന് തട്ടിക്കൊടുക്കുകയും ചെയ്യാം. ചെറുതായിട്ട് മൂടി വെച്ചു കൊടുക്കുക. രണ്ട് ഹോൾസ് ഉണ്ട് ഇതിന്, രണ്ടും ബട്ടർ പേപ്പർ കൊണ്ട് അടച്ചു കൊടുക്കാം. 5 മിനിറ്റ് മുന്നേ ഒരു മൂടി ചൂടാക്കാൻ വെക്കണം. ലോ സ്പീഡിൽ എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കണം. 25 മിനിറ്റാണ് ഇതിന് കറക്റ്റ് ടൈം. 25 മിനിറ്റ് കൊണ്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കൊത്തി കൊടുത്ത് നോക്കാം. അതിൽ മാവൊന്നുമില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. താങ്ക് യു.